അബി നീ കേട്ടോ നിന്റെ അച്ഛൻ എന്നെ നാണം ഇല്ലാത്തവളെന്ന് വിളിക്കുന്നു അതില് അതിശയിക്കാനുള്ള എന്ത് കാര്യമുള്ളത് നിന്റെ വൃത്തികേടുകൾ കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഈ പേരിൽ വിളിച്ചത് ആദ്യം മുതലേ എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ അബിയുടെ വാശിയായിരുന്നു അവൻ നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി പക്ഷേ ഇപ്പോൾ നിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷം ഞാൻ നിന്റെയും അബിയുടെയും കല്യാണം നടക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല അബി നിന്റെ അച്ഛൻ എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക നീ ആണി ഒന്നും പറയുന്നില്ല അബി എന്ത് പറയാനാണ് നീ എപ്പോഴാണ് സത്യം അറിയാൻ അവനെ സമ്മതിച്ചിട്ടുള്ളത് നീ അവനോട് ചെയ്ത ചതിയുണ്ടല്ലോ ചതിയോ ഞാൻ അബിയോട് ഒരു ചതിയും ചെയ്തിട്ടില്ല ഇനി മറച്ചുവെച്ചിട്ട് ഒരു കാര്യമില്ല തനു നിന്റെ സത്യാവസ്ഥ എല്ലാരെയും മുന്നിൽ വന്നു കഴിഞ്ഞു ഇനി എത്രത്തോളം അറിയുന്നോ അത്രത്തോളം നീ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടും എന്ത് സത്യാവസ്ഥ നീ തന്നെ സ്വയം ചിന്തിക്ക നിന്റെ ജീവിതത്തിലെ ഏത് സത്യമാണ് അതായത് അബി അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഭൂകമ്പം നടക്കുമെന്ന് തോന്നുന്നത് വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയണ്ട ഞാൻ അബിയോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല മറച്ചു വെച്ചിട്ടുണ്ട് നീ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം അബിയോട് മറച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ കാരണം നിന്റെ അബിയുടെ കല്യാണം നടക്കാൻ വേണ്ടി ആ സത്യം ഇതാണ് നിഖിൽ നിന്റെ ബോയ്ഫ്രണ്ട് ആണ് എനിക്ക് നിഖിലിനെ ശരിക്കും അറിയത്ത് പോലുമില്ല അറിയാം കുറച്ചൊക്കെ അതിന്റെ കാരണം എന്താന്ന് വെച്ചാ അവൻ അവൻ ആലിയുടെ സുഹൃത്താണ് അത്ര തന്നെ നിനക്ക് വേണമെങ്കിൽ ആലിയോട് ചോദിച്ചു നോക്കാം ദാ വരുന്നു ആലിയ അവളോട് ചോദിച്ചു നോക്ക് ആലിയ 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 നോക്ക് പ്രണവ് എന്താ പറയുന്നെന്ന് പ്രണവ് പറയുന്നു നിഖിൽ എന്റെ ബോയ്ഫ്രണ്ടാന്ന് പ്ലീസ് നീ പറ നിഖിൽ എനിക്ക് അറിയില്ലെന്ന് എനിക്ക് അവനുമായി ഒരു ബന്ധമില്ലെന്ന് പ്ലീസ് നീ എല്ലാരോടും പറ എന്തിനാ കള്ളം പറയുന്നേ തന്നു ആലിയ നീ എന്റെ സുഹൃത്താണ് ഇവരെല്ലാം എനിക്ക് അഗെയിൻസ്റ്റ് ആണ് നീ നീ എങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യ് എന്ത് ഹെൽപ്പാണ് തനു ഐ മീൻ നീ പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി കള്ളം പറയണമെന്നാണോ തനു ആ മാറ്റർ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ മറ്റാരുടെയും ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്തേനെ Again, I'm sorry to say. ഇത്തവണ പറ്റില്ല കാരണം ഇത്തവണ നീ എന്നോട് എന്റെ ഫാമിലിയോട് കള്ളം പറയാൻ പറയുകയാണ് പിന്നെ ഞാൻ എന്റെ ഫാമിലിയോട് കള്ളം പറയാറില്ല നിന്റെ ആവശ്യം ഞാൻ എന്റെ ഫാമിലിയോട് പറയേണ്ടത് നീയും നിഖിലും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നല്ലേ തനു ഹൗ കാൻ യു ഈവൻ സേ ദാറ്റ് എത്ര തവണ നീ എന്റെ മുന്നിൽ തന്നെ അവനെ കണ്ടിട്ടുണ്ട് എങ്ങനെ നിനക്ക് അവനുമായി ബന്ധമില്ലെന്ന് പറയാൻ കഴിയും
പ്രണവ് തനു എന്റെ ഫ്രണ്ടാണ്. അവളുടെ കല്യാണം ഏട്ടനുമായി നടക്കാൻ പോവുകയാണ്. അവളെ എന്തിനാണ് നീ അനാവശ്യം പറയുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞല്ല. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ജീവിതം തകരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അവൻ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഇവൾ അവനെ ചതിക്കുന്നതെന്ന്. പ്രണവ്, ജസ്റ്റ് ബിക്കോസ് അവൾ നിഖിലിനെ അറിയാമെന്ന് പറയാത്തത് കൊണ്ടാണോ? ഇത് ചതിയല്ല. ഇതിനെ ചതിയൊന്നും പറയാനും കഴിയില്ലല്ലോ. വാട്ട് യു സേ? സമ്മതിച്ചേ പറ്റൂ അലിയ. നിനക്ക് എന്തറിയാമെങ്കിലും ഇല്ലെങ്കിലും നിന്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ നീ ഒരിക്കലും മറക്കില്ല. ഇനി ചിലപ്പോ നിനക്കും ഈ സത്യാവസ്ഥ അറിയാമെങ്കിലോ? നീയും കൂടെ ചേർന്നാണ് അബിയെ ചതിക്കുന്നെങ്കിലോ? എക്സ്ക്യൂസ് മീ, എന്ത് സത്യാവസ്ഥ? ഏത് സത്യാവസ്ഥ? ഇത് തന്നെ. ഒരു സമയത്ത് ഇവൾ ആ നിഖിലിന്റെ കുഞ്ഞിന്റെ അമ്മയായിരുന്നു. അനാവശ്യം പറയരുത്. അല്ലെങ്കിൽ ഞാൻ Madam, what you say? Have you lost it? നിനക്ക് തീരെ അറിയില്ലേ അവൾക്ക് പേര് ദോഷം നാണക്കേടും ഉണ്ടാകുമെന്ന്? How could you do this? എനിക്കറിയാം ഒരു പെണ്ണിന് അനാവശ്യം പറയുന്ന വലിയൊരു കുറ്റമാണെന്ന്. പക്ഷെ ഇവൾ ചിന്തിച്ചോ, ഇവൾ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന്. You know what? I don't want to get into others. എനിക്ക് നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. നീ ഇത്രയും വലിയ കുറ്റമാണ് ചുമത്തുന്നത്. നിനക്ക് അതിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ? അതോ വെറുതെ പറയുവാണോ? എന്റെ കയ്യിൽ തെളിവുണ്ട്. ഹോ, അപ്പൊ ഇതൊക്കെ ചെയ്തത് നീയാണല്ലേ? നീ കൊളുത്തിയ തീയാണ്. അബി, അബി, നിന്റെ സെക്രട്ടറിക്ക് എന്റെയും നിന്റെയും കല്യാണം നടക്കാൻ തീരെ താല്പര്യമില്ല. ഇവർക്ക് നമ്മളോട് അസൂയാണ്. അതുകൊണ്ടാണ് ഈ ഫേക്ക് തെളിവുമായി വന്നിരിക്കുന്നത്. ഇത് നമ്മളെ പിരിക്കാൻ വേണ്ടിയാ. ഇവിടെ ശരിക്കും കള്ളിയോ? പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഈ തെളിവ് കള്ളോ അബി? ഇവിടെ നമ്മളെ പിരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ത് പറയുന്നെങ്കിലും എന്നെ പറയും. പറയ, എനിക്ക് നിന്നോട് അസൂയാണെന്ന്. എനിക്ക് നിന്റെ അബിയുടെ കല്യാണത്തിന് താല്പര്യമില്ലെന്നും പറയ്. നീ പറയ് തനു, പറയ്. തെളിവ് ആര് കൊണ്ടുവന്നാലും എന്താ കുഴപ്പം? തെളിവിൽ എന്താണുള്ളത് എന്നുള്ളതിലാണ് കാര്യം. എങ്കിൽ നീ എന്ത് തെളിവാ കൊണ്ടുവന്നേ? ഈ പ്രഗ്നൻസി റിപ്പോർട്ട്. ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നീ നിഖിലിന്റെ കുഞ്ഞിന്റെ അമ്മയായിരുന്നെന്ന്. നിന്റെ ഈ അനാവശ്യം പറയുന്ന നിർത്ത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ സമ്മതിക്കണോ? ഈ റിപ്പോർട്ട് ഞാൻ നിന്നെ സമ്മതിപ്പിക്കാൻ വേണ്ടിയല്ല, അബിയെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അവനിത് വായിച്ചും കഴിഞ്ഞു. ഈ റിപ്പോർട്ട് ഫേക്കും ആവാം. ഫേക്കും ആയിരിക്കാം, പക്ഷെ ഫേക്ക് അല്ല. കാരണം ഇത് എത്ര ശതമാനം ഫേക്കാണെന്ന് പറയുന്നോ, അത്രയും ശതമാനം ഇത് ഒറിജിനലും ആയിരിക്കാം. മതി. എന്തൊക്കെയാ നീ പറയുന്നത്?
അബി അബി നീ എന്താ മിണ്ടാതിരിക്കുന്നത് അബി എന്തെങ്കിലും ഒന്ന് പറ അബി നീ ഇങ്ങനെ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നു പ്ലീസ് നീ എന്തെങ്കിലും ഒന്ന് പറ നീ ഇവരോട് പറയ നിനക്ക് ഞാൻ പറയുന്ന വിശ്വാസമാണെന്ന് നീ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവരൊക്കെ കള്ള പറയുന്നെന്ന് പറ അബി അബി പ്ലീസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇവരോടൊപ്പം ഇവിടെ ഷോപ്പിംഗിന് വന്നിരുന്നില്ലേ ഞാൻ ഇക്കാര്യം ഇവരോട് പറഞ്ഞു പക്ഷെ ഇവര് പറയുന്നത് ഇവരിവിടെ ഷോപ്പിംഗിനേ വന്നിട്ടില്ല എന്നാ ഇപ്പോ നിങ്ങൾ തന്നെ പറയൂ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തനു എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു നിന്നെ വിശ്വസിക്കണമെന്ന് തോന്നിയിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടതിന് ശേഷം എനിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല തനു നിനക്കറിയാലോ ഈ കല്യാണത്തിന് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു നിനക്ക് വേണ്ടി നിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു അച്ചമ്മയ്ക്കാണെങ്കിൽ ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നിട്ടും അച്ചമ്മ എതിർത്ത് ഞാൻ എന്തിനാ ഈ കല്യാണത്തിന് തയ്യാറായത് നിനക്കറിയോ കാര്യം ഞാൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു നിന്നോട് ഒരു തെറ്റും ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ നീ എന്നോട് എന്താ ചെയ്തത് തനു നോക്ക് തനു എനിക്ക് വേണമെങ്കിൽ നിന്റെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കാതിരിക്കാം പക്ഷെ നീ ചെയ്ത കള്ളത്തരങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല നീ എന്നെ ചതിച്ചത് നിഖിലുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടല്ല നീ എന്നെ ഇപ്പോൾ ചതിച്ചിരിക്കുന്നത് എന്നെ ഇരുട്ടിലാക്കിയിട്ടാ അബി ഞാൻ നിന്നെ ഒരിക്കലും നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്നോട് എന്താ പറഞ്ഞെന്ന് അന്ന് ഞാൻ നിന്നെ പാർട്ടിയിൽ വെച്ച് തൊട്ടപ്പോൾ നീ എന്നോട് പറഞ്ഞത് സൊസൈറ്റിയിൽ നിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് അല്ലേ നിനക്ക് ഓർമ്മയുണ്ടോ നിനക്ക് ചോദിച്ചത് മനസ്സിലായില്ലേ നീയും നിഖിലുമായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നീ പിന്നെ എന്താ നിഖിലിനെ കല്യാണം കഴിക്കാത്ത മറുപടി പറ തനു നിന്നോടാ ഞാൻ ചോദിച്ചത് അബി ഇവളുടെ കയ്യിൽ ഒന്നിനുള്ള മറുപടിയില്ല കാരണം അവൾ അത്രയും നല്ലവളായിരുന്നെങ്കിൽ ആദ്യം സത്യം പറയുമായിരുന്നു അബി പറയുന്നത് വളരെ ശരിയാണ് അവൻ ചിലപ്പോൾ നിന്നോട് ക്ഷമിക്കുമായിരുന്നു പക്ഷെ നിന്നെ പോലുള്ള പെൺകുട്ടികളെ എങ്ങനെ വിശ്വസിക്കും ഐ മീൻ നിഖിലിന് മുൻപ് നിനക്ക് ഒരുപാട് അഫയേഴ്സ് ഉണ്ടായിരുന്നെങ്കിലോ ആൻഡ് ഹൂ നോസ് ഇത് ആദ്യത്തതാണോ അതോ നാലാമത്തെ അഞ്ചാമത്തെ ആണെന്നോ തനു എന്റെ മുന്നിൽ വെച്ച് എന്റെ ഫ്രണ്ടിനെ അടിക്കാൻ മാത്രം നീ ആയല്ലേ നിന്റെ ഫ്രണ്ടിന് എന്താ അവകാശമുള്ളത് എന്റെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യാൻ നിഖിലുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് കരുതി എന്റെ ക്യാരക്ടർ കേടാണെന്നല്ല ഞാനൊരു മോഡലാണ് ഫ്ലേർട്ട് ഒന്നും അല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ മിണ്ടതിരുന്ന് കേൾക്കാനായിട്ട് ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നതിന്റെ കാരണം ഇവന്റെ കയ്യിൽ തെളിവുകളുള്ളതുകൊണ്ടാ ഇതല്ലാന്ന് തെളിയിക്കുന്ന നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ പറയ് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ നീയും നിഖിലുമായി ഒരു ബന്ധമില്ലെന്ന് തെളിയിക്കാനായിട്ട് നീ ഒരിക്കലും അവന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ടില്ലെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ കള്ളനാണെന്നും നീ വലിയ സത്യവാസാവത്തിയാണെന്നും തെളിയിക്കാനായിട്ട് നീ പറയുന്ന ഓരോ കാര്യത്തിനും ഓരോ കുറ്റപ്പെടുത്തലിന് തെളിവുണ്ട്
ഇവരെന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? വായി തോന്ന എന്തും പറയാനോ? ഞാൻ മിണ്ടാതൊന്ന് കേൾക്കണമെന്നോ? അവർക്ക് എന്നെ അറിയില്ല. എന്റെ മുഖത്തല്ലേ ചെളിവാരി അറിഞ്ഞത്? ഇതിന് മുഖം അടിച്ചുള്ള മറുപടി ഞാൻ നൽകും. പിന്നെ മുഖം ആർക്കും കാണിക്കാൻ പോലും കഴിയില്ല. എല്ലാ സിറ്റുവേഷനിലുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. അവരുടെ റിപ്പോർട്ടിനുള്ള മറുപടി ഞാൻ എന്റെ റിപ്പോർട്ടിനൊപ്പം നൽകും. രണ്ടു ദിവസത്തെ കല്യാണം അങ്ങ് പോകുന്നു ഞാൻ കരുതി. പക്ഷേ ഇല്ല, ഇവർക്ക് അതിന് താല്പര്യമില്ലാന്ന്. സാരമില്ല, അങ്ങനെ സംഭവിക്കില്ല. ഞാൻ രണ്ടു ദിവസം കൊണ്ട് അബിയുടെ മുന്നിൽ പ്രിയ നാണം കെടുത്തേ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഞാൻ നീ എന്റെ പ്രഗ്നൻസി റിപ്പോർട്ട് കാണിച്ചത് തീരെ ശരിയല്ല പ്രിയ. നീ ചെയ്ത തെറ്റ് നിന്റെ 48 മണിക്കൂർ 48 മിനിറ്റ് ആക്കി മാറ്റി. സ്വയം തോറ്റ് നീ എന്റെ വിജയം എളുപ്പമാക്കി. ഇനി എന്റെ കല്യാണത്തെ തടയാൻ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. എന്ത് ചെയ്യും? അദ്ദേഹത്തോട് പോയി സംസാരിക്കണോ അതോ ഇപ്പൊ ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് കരുതണോ? ഒന്നും മനസ്സിലാവുന്നില്ല. ബലൂൺ എന്നെ പറ്റി എന്താ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. അവളോട് പോയി സംസാരിക്കണോ? എനിക്ക് അവളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല. എന്ത് സംസാരിക്കാനാ? എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇനി ശരിക്കും ഇവളുടെ കയ്യിൽ തെളിവുണ്ടാകുമോ ഇല്ലേ? മോളിൽ എന്തെടുക്കാനായിരിക്കും പോയത്? എന്തെങ്കിലും ഉണ്ടായിരിക്കും അച്ഛമ്മ, അല്ലെങ്കിൽ ആ തനു ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പോകില്ലായിരുന്നു. എന്നാലും അച്ഛമ്മ, എന്തായിരിക്കും അവളുടെ കയ്യിലുള്ളത്? ഒറിജിനൽ റിപ്പോർട്ടിനെ കടത്തിവെട്ടാൻ മാത്രം. ആൻ്റി, എൻ്റെ കഴുത്ത് വല്ലാതെ വേദന എടുക്കുന്നു. നേരെ നിക്ക്, അല്ലെങ്കിൽ നിന്റെ ചെവിയും കഴുത്തും കൂടി ഞാൻ പറിച്ചെടുക്കും. പോ, പോയി അവിടെ ഇരിക്ക. അച്ഛമ്മ, ആ തനു ഇനി അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം അദ്ദേഹത്തോട് പറയൂ.